Thank you.
പുസ്തകമെന്ന ചിപ്പിനുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. ചിച്ചിലങ്കാട്ടിൽ ഒത്തിരി കരടി കുട്ടന്മാർ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അക്കുവും എന്നും ചിക്കുവും എന്നും പേരുള്ള രണ്ടു മിടുമിടുക്കൻ കരടി കുട്ടന്മാരും ഉണ്ടായിരുന്നു. ഒരു ദിവസം അക്കു പറഞ്ഞു, ചങ്ങാതിമാരെ, തേനീച്ച കൂടുകളിൽ തേൻ നിറയുന്ന കാലമായി. ഒരു നമുക്ക് തേൻ അക്ഷരങ്ങളുടെയും പുസ്തകങ്ങളുടെയും പുതിയൊരു ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും കൂടിയായ ശ്രീ പി എൻ പണിക്കരുടെ ഓർമ്മദിനം നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാക്കി. ഒരു ഹോട്ടലിൽ കയറി ഊണ് എന്ന് പറഞ്ഞാൽ കുയർ നിറയെ ചപ്പാത്തിയും ഇറച്ചിയും തിന്നു, ഒരു ചായയും കുടിച്ചു. ആകെ ഏതാണ്ട് 3.25 രൂപയോളം വൈവില്ല. കാലം അതാണെന്ന് ഓർക്കണം. ഞാനത് കൊടുക്കാനായി കോട്ട് പോക്കറ്റിൽ കൈയിട്ടു. ഞാൻ ആകെ വിയർത്തു. വയറ്റിൽ ചെന്നതെല്ലാം ദഹിച്ചു പോയി. എന്താണെന്ന് വെച്ചാ കോട്ട് പോക്കറ്റിൽ പേഴ്സ് ഇല്ല. ഞാൻ വിഷമത്തോട് പറഞ്ഞു, എന്റെ പേഴ്സ് ആരോ പോക്കറ്റ് വെച്ചു. വളരെ ബഹളമുള്ള ഹോട്ടലാണ്. ഹോട്ടൽക്കാരൻ എല്ലാവരെയും ഞെട്ടിത്തക്ക സ്വരത്തിൽ ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്റെ കോട്ടിൽ നെഞ്ചിച്ചായി ഒന്ന് പിടിച്ച് എന്നെ ഒന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഇതിവിടെ ചെറുവാക്കാൻ ഉദ്ദേശിക്കില്ലേ? പണം വെച്ചിട്ട് പോ, നിന്റെ കണ്ണ് ഞാൻ ചുരുന്നെടുക്കും. അല്ലെങ്കിൽ ഞാൻ സദസ്സിലേക്ക് നോക്കി തേയുള്ള ഒരു മുഖവും ഞാൻ കണ്ടില്ല. വിശന്ന ചെന്നായ്ക്കളെ പോലുള്ള നോട്ടം. കണ്ണ് ചുരുന്നെടുക്കുമെന്ന് പറഞ്ഞാൽ കണ്ണ് ചുരുന്നെടുക്കും. ഞാൻ പറഞ്ഞു, എന്റെ കോട്ട് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി പണം കൊണ്ടുവരാം. ഹോട്ടൽക്കാരൻ വീണ്ടും ചിരിച്ചു, എന്നോട് കോട്ടൂരാൻ പറഞ്ഞു. ഞാൻ കോട്ടൂരി. ഷർട്ടും ഊരാൻ പറഞ്ഞു. ഞാൻ ഷർട്ടൂരി. ഷൂസ് രണ്ടും അഴിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ ഷൂസ് രണ്ടും അഴിച്ചു വെച്ചു. ഒടുവിൽ ട്രൗസർ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പൂർണ്ണ നഗ്നനാക്കി കണ്ണുകൾ ചുരുന്നെടുത്ത് വെളിയിൽ അയക്കാനാണ് തീരുമാനം. നന്ദി. പുസ്തകങ്ങൾ തൊട്ടറിയത്രേ നമ്മളിൽ ആരും തന്നെയില്ല. പുസ്തകങ്ങളോട് ചെങ്ങാത്തും കൂടുന്ന കൊച്ചുകൂട്ടുകാർക്ക് ഇതൊരു സുവർണ അവസരമാണ്. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനയെപ്പറ്റി ഓർക്കുമ്പോൾ അതിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തിക്കുന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ രണ്ട് വരികളാണിവ. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നത് തന്നെയാണ്. അറിവാണല്ലോ ധനം, അതിലും വലിയൊരു ധനമില്ലുലകിതിൽ അതു നാം നേടിയിടണം. അറിവിൻ നിധികളെ കത്തുവച്ചിടും നല്ല പുസ്തകങ്ങളെ തേടിപ്പോയിടാം നമുക്കിന്ന്. വായിക്കാൻ പഠിക്കണം, വായിച്ചു വളരണം. വായിക്കാൻ പരർക്കു വഴി നാം കട്ടിയിടണം. വായനാനുദിന വ്രതമായി മാറ്റിയിടുകിൽ നിത്യമാനന്ദത്തിൽ മനസം രമിച്ചിടും. കുഞ്ഞുണ്ണിക്കവി പാടി വായിച്ചാൽ വളരും നാം, വായിക്കാതിരുന്നാലും വളരും നാം എല്ലാരും. വായിച്ചാൽ വിളഞ്ഞിടും, ഇല്ലെങ്കിൽ വളഞ്ഞിടും. വിളയേണമോ നമ്മൾ വളഞ്ഞു പോകേണമോ? പി എൻ പണിക്കർ നൽകിയ സംഭാവനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം June 19 മുതൽ June 25 വരെ വായനാവാരമായി നമ്മൾ ആചരിക്കുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ വരികളാണല്ലോ. മനുഷ്യന്റെ സ്വഭാവ രൂപവൽക്കരണത്തിന് വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. വി ഇന്ത്യൻ ഓഫ് ദി നാഷണൽ റീഡിംഗ് ഡേ ഓൺ June 19 സെലിബ്രേറ്റ് ഹിസ് മാർക്ക് ഇൻ ദി ഓണർ ഓഫ് ദി ഫാദർ ഓഫ് ദി ലൈബ്രറി മൂവ്മെന്റ് ദി ലേറ്റ് പി എൻ പണിക്കർ. പി എൻ പണിക്കർ വാസ് ഫേമസ്ലി നോൺ ആസ് ദി ഫാദർ ഓഫ് ദി ലൈബ്രറി മൂവ്മെന്റ് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് കേരള. ചിറകില്ലാതെ പറക്കാൻ, അതിരില്ലാതെ പറക്കാൻ, ചന്ദ്രിക രാവിൽ തിളങ്ങും അമ്പിളി മാമനി മുത്താൻ. പുസ്തകമൊന്നു തുറക്കൂ, ഒരു വിസ്മയ ലോകം തീർക്കൂ. കഥയും കവിതയും കളിയും കാര്യവും അറിവും അറിവിന്നപ്പുറവും. ഇന്ന് June 19 വായനാ ദിനം. നമ്മയൊക്കെ കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു മായിക ലോകമാണ് വായന എന്ന മഹത്തായ ആശയം നമുക്ക് പകർന്നു തന്ന പി എൻ പണിക്കരുടെ ചരമദിനം. മലയാളികളുടെ വായനാശീലത്തിന് ഊന്നൽ നൽകുവാൻ വേണ്ടി ഉഴിഞ്ഞുവെച്ചൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്.
വായന അതറിവിൻ്റെ ലോകമാണ്. അതിരുകളില്ലാത്ത ചിന്തകൾക്ക് രൂപം നൽകുവാനും നമുക്ക് സ്വപ്നങ്ങളുടെ വാതായനങ്ങൾ തുറന്നു നൽകുവാനും വായന നമ്മെ സഹായിക്കുന്നു. വായന അതൊരു ദിവസത്തിൻ്റെ ആചാരം മാത്രമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ ഒരു ജീവിത ശൈലിയായി കൊണ്ടുപോകേണ്ട ഒന്നാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വായനാശീലം ഒരു പ്രധാനമായ പങ്ക് വഹിക്കുന്നു. നല്ല നല്ല ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. ആകയാൽ ചിന്തിച്ച് വിവേകം നേടുക, വായിച്ച് വളരുക എന്ന മുദ്രാവാക്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് വായന എന്ന മായിക ലോകത്തെ മാലാഖമാരാകാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.